നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക കേരള സഭയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതിനെ ഇന്ന് ആക്ഷേപിച്ചിരിക്കുന്നത് എം എ യൂസഫ് അലി. പിണറായി വിജയന് വേണ്ടി യൂസഫ് അലി നാവുയർത്തി. സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്താണ് പ്രവാസികൾ ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. അവർക്ക് ആകെ നൽകുന്നത് ഒരു താമസവും ഭക്ഷണവുമാണ്. അതിന് ദൂർത്തെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് യൂസഫ് അലി. പക്ഷേ ഈ പ്രവാസികളൊക്കെ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ. അവർക്ക് ഭക്ഷണവും പഞ്ചനക്ഷത്ര ശൈലിയിൽ തന്നെ. ഇവരൊക്കെ പ്രവാസി വ്യവസായികൾ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭക്ഷണവും നല്ല താമസവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രവാസികൾക്ക് ഭക്ഷണം നൽകുന്നതിനെ ദൂർത്തെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാവോ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നു യൂസഫ് അലി. യൂസഫ് അലി പക്ഷേ മറ്റു ചില സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിനെയാണ് ഉന്നം വെച്ചതെങ്കിലും ചെന്നുകൊള്ളുന്നത് ഭരണകക്ഷിയുടെ തലമുണ്ടയ്ക്ക് തന്നെ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വിദേശത്തെത്തുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ പ്രവാസികളല്ലേ ചെയ്തു തരുന്നത് എന്ന് ചോദിക്കുകയാണ് യൂസഫ് അലി. യൂസഫ് അലി പച്ചയ്ക്ക് പറയുന്നത് വാസ്തവം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വിദേശങ്ങളിലെത്തുമ്പോൾ അവർക്ക് ആതിഥ്യമരുളുന്നതും അവർക്ക് പിരിവ് നൽകുന്നതുമൊക്കെ ഇതേ പ്രവാസികളാണ്. അവർക്ക് നിങ്ങൾ നൽകുന്ന ഒരു ആദരവാണ് ഇത്തരം ലോക കേരള സഭ പോലെയുള്ള മഹാമഹങ്ങൾ. യൂസഫ് അലി പക്ഷേ മറന്നുപോകുന്ന ചിലതുണ്ട്. യൂസഫ് അലി പ്രവാസികൾ എന്ന പേരിൽ ഉയർത്തിക്കാട്ടുന്ന പ്രവാസ ലോകത്തെക്കുറിച്ചല്ല ഞങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത്. പ്രവാസികളുടെ ചോരയൂറ്റിക്കുടിച്ച് വളർന്ന ചില ഇത്തിക്കണ്ണികളെക്കുറിച്ചാണ്, ചില പ്രാഞ്ചിയേട്ടന്മാരെക്കുറിച്ചാണ്. അവർക്ക് കേരളത്തിലും വിദേശങ്ങളിലുമൊക്കെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താൻ ഇത്തരം രാഷ്ട്രീയ നേതാക്കളുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ഈ പ്രാഞ്ചിയേട്ടന്മാർ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വിദേശങ്ങളിൽ കൊണ്ടുപോകും, അവരെ സൽക്കരിക്കും, അവർക്ക് പണം കൊടുക്കും. ലോക കേരള സഭ എന്ന ഈ മാമാങ്കം ഖജനാവിലെ പണമെടുത്ത് നമ്മുടെ സർക്കാർ ആഘോഷിക്കും. സർക്കാരിന് എന്തു പോകാൻ? രാഷ്ട്രീയ നേതാക്കൾക്ക് നന്ദി കാട്ടാൻ പാവങ്ങളുടെ ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തുന്നു. അതിനെയാണ് സമൂഹ മാധ്യമങ്ങൾ വിമർശിച്ചത്. അതിനെ മാത്രമല്ല, പ്രവാസികളുടെ പേരിൽ നടന്ന ഒരു മഹാദൂർത്തിനെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചെയ്തത്. യൂസഫ് അലിയെ പോലൊരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. ലോകത്തെന്തു പ്രശ്നങ്ങളുണ്ടായാലും ഏറ്റവുമധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രവാസികളാണ് എന്ന് യൂസഫ് അലി പറയുന്നു. അതിനോട് ഞങ്ങൾ 100% യോജിക്കുന്നു. ഇപ്പോൾ ലോക കേരള സഭയിലെത്തിയ ഈ 300 പ്രാഞ്ചിയേട്ടന്മാരിൽ എത്ര പേരുണ്ട് യഥാർത്ഥ പ്രവാസികൾ? രാഷ്ട്രീയക്കാർക്ക് വിദേശങ്ങളിൽ എത്തുമ്പോൾ പരവതാനി വിരിക്കുന്ന ചിലരെ ഇവർ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. പ്രവാസ ലോകവുമായി അവർക്കത്ര ബന്ധമൊന്നുമില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. യൂസഫ് അലി ഉയർത്തിക്കാട്ടുന്ന പ്രവാസ ലോകം വ്യത്യസ്തമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അവർ ഗൾഫിലെ ചൂടും കഷ്ടപ്പാടുകളുമൊക്കെ താങ്ങി എങ്ങനെയെങ്കിലും തങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുന്നവരാണ്. അത്തരം ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിനെ കേരളം ഒരിക്കലും തെറ്റുപറയില്ല. പക്ഷേ ഇതങ്ങനെയല്ല. കേരളത്തിലേക്ക് പ്രവാസികൾ നിക്ഷേപം കൊണ്ടുവരുന്നതിലെ സുരക്ഷിതത്വക്കുറവിനെ കുറിച്ചാണ് പിന്നീട് യൂസഫ് അലി വിശദീകരിച്ചത്. അതിലും ഒത്തിരി പൊള്ളത്തരങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 ലോക കേരള സഭ കേരളത്തിൽ നടന്നു. ഇത്തരം ലോക കേരള സഭയിലൂടെ എത്ര കോടികളുടെ വിദേശ നിക്ഷേപം കേരളത്തിലുണ്ടായി? അതിന്റെ ഒരു പ്രോഗ്രസ് കാർഡ് മാത്രമാണ് ഈ പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചത്, നോർക്ക ചെയർമാനോട് ചോദിച്ചത്. അവരൊക്കെ കൈമലർത്തിക്കാട്ടി. കാരണം കഴിഞ്ഞ 2 ലോക കേരള സഭയിലും ഒരു ചുക്കും നടന്നിട്ടില്ല എന്നതായിരുന്നു വാസ്തവം. ഖജനാവിലെ പണം തിന്നുമുടിച്ചു എന്നതിലപ്പുറം മറ്റൊരു നേട്ടവും ഈ കേരളത്തിന് അതുകൊണ്ടുണ്ടായിട്ടില്ല. പ്രവാസികൾ കേരളത്തിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ ലഭിക്കണം എന്ന് യൂസഫ് അലി പറയുന്നു. അതിനോട് എല്ലാവരും പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ അത്തരം ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷന് ലോക കേരള സഭ പോലൊരു മാമാങ്കം വേണോ എന്ന് സാധാരണ ജനങ്ങളുടെ ചോദ്യം. പ്രവാസികളോട് വളരെയധികം സ്നേഹവും സാഹോദര്യവും കാണിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് യൂസഫ് അലി പറഞ്ഞു. പ്രവാസികളോട്, പ്രത്യേകിച്ച് യൂസഫ് അലിയോട് അമിത സ്നേഹവും വാത്സല്യവുമുള്ളയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. ലോക കേരള സഭ ഒരു ദൂർത്തെന്ന് പ്രതിപക്ഷം പറയുന്നു. ദൂർത്തിനെ കുറിച്ചാണെങ്കിൽ സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്താണ് ഈ പ്രവാസികൾ തലസ്ഥാനത്തെത്തിയത് എന്ന് യൂസഫ് അലി വിശദീകരിക്കുന്നു. പിന്നെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതാണോ ദൂർത്തെന്ന് ഇതേ യൂസഫ് അലി തിരികെ ചോദിക്കുന്നു. ബോധപൂർവം ചില കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് യൂസഫ് അലിയുടെ ഇത്തരം പ്രതികരണം. പ്രത്യേകിച്ച് യൂസഫ് അലിയെ പോലൊരാൾ 5 മുഖ്യമന്ത്രിമാരുമായി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡയറക്ടർ ബോർഡിൽ താനിരുന്ന ചരിത്രമൊക്കെ യൂസഫ് അലി വിശദീകരിക്കുന്നുണ്ട്.
യൂസഫ് അലി ഒരു അസാധാരണ ബിസിനസ്സുകാരനാണ് എന്ന് കേരളത്തിന് വ്യക്തമായി അറിയാം. എല്ലാവരും യോജിപ്പോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇത്ര വലിയ വിജയത്തിലെത്തിയത് എന്ന് യൂസഫ് അലി പറയുന്നു. കൃത്യമാണ് കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരുടെ ദീർഘവീക്ഷണം. എന്നാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടും ലോക കേരള സഭയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ലോക കേരള സഭയിൽ ആവശ്യത്തിലേറെ ഐക്യമുണ്ട്. പ്രത്യേകിച്ച് ഭരണവർഗവും ഈ സമ്മേളനത്തിന് വന്നിരിക്കുന്ന പ്രവാസി വ്യവസായികളും തമ്മിൽ. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ 300-ലേറെ പ്രവാസി വ്യവസായികളുടെ ലിസ്റ്റുമായി രാഷ്ട്രീയ നേതാക്കൾ വിദേശങ്ങളിലേക്ക് പോകും. ഇവിടെ വിളിച്ചു വരുത്തി കസേര കൊടുത്ത് ലോക കേരള സഭയിലിരുത്തി ആദരിച്ചതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പിരിവും നൽകും. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും പാർട്ടികൾക്കുമൊക്കെ ഗുണമുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി ഈ പ്രവാസി വ്യവസായികൾ എന്തു ചെയ്യുന്നുവെന്നാണ് ജനങ്ങളുടെ ചോദ്യം. അതിലപ്പുറം സാധാരണ പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ഇത്തരം ലോക കേരള സഭകൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ് പച്ചയായ പരമാർത്ഥം. അനാവശ്യമായി വിവാദമുണ്ടാക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് എന്ന് യൂസഫ് അലി പറഞ്ഞു വെക്കുന്നു. യൂസഫ് അലിയെപ്പോലൊരാൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ കഴിയും. എന്നാൽ സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സമൂഹ മാധ്യമങ്ങളെ തന്റെ വരുതിയിൽ നിർത്താൻ യൂസഫ് അലിക്കോ അതുപോലെയുള്ള പ്രവാസി വ്യവസായികൾക്കോ കഴിയില്ല. എന്തിലേറെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഭരണവർഗത്തിനോ കഴിയുന്നില്ല. അവരൊക്കെ സമൂഹ മാധ്യമങ്ങളെ കുറ്റം പറയുന്നു, ഓൺലൈൻ ചാനലുകളെ ചീത്ത വിളിക്കുന്നു. തെറ്റുമാത്രം കണ്ടുപിടിക്കുന്ന ചില സമൂഹ മാധ്യമ ആളുകളുണ്ട് എന്ന് യൂസഫ് അലിയെപ്പോലൊരാൾ പറയുന്നത് അല്പത്തരമാണ്. അവരെന്തൊക്കെയോ എഴുതുകയാണ് എന്ന് യൂസഫ് അലി തട്ടിവിടുന്നു. എന്നെ പറ്റിയും എഴുതാറുണ്ട്, ഇതൊന്നും വായിക്കാത്തതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് സാധാരണക്കാർ ജീവിക്കുന്നുവെന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അവർക്ക് ആശ്രയിക്കാൻ മുഖ്യധാരാ ചാനലുകൾ മാത്രം വേണമെന്നില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ സത്യം തിരിച്ചറിയുന്നു. ഇത്തരം സത്യം മനസ്സിലാക്കുന്നിടത്താണ് യൂസഫ് അലിയെ പോലുള്ളവർ പരിഭ്രമിക്കുന്നത്. അവർ തന്നെ കഥകൾ മെനയുകയും തന്നെ മാനസികമായി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് യൂസഫ് അലി പരിതപിക്കുന്നത്. ഒരു സർക്കാർ നമ്മളെ വിളിക്കുന്നു, അന്തസ്സോടെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു, നമുക്ക് ചുറ്റും മന്ത്രിമാരും VIP-കളായ MP-മാരും ഒക്കെയുണ്ട്, MLA-മാരുമുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കുന്നു, എന്ത് ചെയ്യാനാകും എന്നവർ ചിന്തിക്കുന്നു. അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ ബഹുമതികളാണ് എന്ന് യൂസഫ് അലി പറയുന്നു. യൂസഫ് അലിയെ കുറിച്ചല്ല, യൂസഫ് അലിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് വരെയും വളരെ പുഷ്പം പോലെ കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ളയാളാണ്. എന്നാൽ ചില പ്രവാസി പ്രാഞ്ചിയേട്ടന്മാർക്ക് ഇതൊരു അസുലഭ അവസരമാണ്. ഇവിടെയുള്ള നേതാക്കൾ അവരേത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അവർക്ക് എല്ലാ സൗകര്യവും വിദേശത്ത് നമ്മൾ നൽകാറുണ്ട്. അതവർ അവകാശമായി ഏറ്റെടുത്തിരിക്കുകയാണ്. താമസമായാലും ഭക്ഷണമായാലും അവരെ കൊണ്ടു നടക്കാനുള്ള കാറും വലിയ സൗകര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ചുമതലയായി കരുതുന്നു. അത് കുറ്റമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങളോട് ഭക്ഷണം കഴിക്കുന്നു, ധൂർത്താണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുവെന്നാണ് യൂസഫ് അലി പറയുന്നത്. യൂസഫ് അലി പറയുന്നത് VD സതീശൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലോക കേരള സഭ ഒരു രാഷ്ട്രീയ ധൂർത്തെന്ന് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. യൂസഫ് അലിയുടെ പ്രസംഗം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയും VD സതീശൻ ലോക കേരള സഭ ഒരു രാഷ്ട്രീയ ധൂർത്തെന്ന് പറയുകയുണ്ടായി. എന്നാൽ യൂസഫ് അലി പറയുന്ന വാക്കുകൾ സതീശൻ ശ്രദ്ധിച്ചു കേൾക്കണം. വിദേശങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ വരും, നിങ്ങൾക്ക് കാറും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഞങ്ങൾ നൽകും, നിങ്ങൾക്ക് താമസത്തിനുള്ള സൗകര്യങ്ങൾ നൽകും, എല്ലാ സൗകര്യങ്ങളും ഏറ്റവും ഉന്നതമായ നിലയിൽ. അതിന് നിങ്ങൾ നൽകുന്ന ഒരു പ്രത്യുപകാരമാണ് ഇത്തരം ലോക കേരള സഭ. എന്നാൽ ആ പ്രത്യുപകാരമാകട്ടെ, ജനങ്ങളുടെ ഖജനാവിൽ നിന്നാണ് പണം മുടക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഗൾഫ് ഭരണാധികാരികളെ സന്ദർശിക്കുന്നു എന്ന വിമർശനവും യൂസഫ് അലി ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം മാത്രമല്ല, മറ്റ് മുഖ്യമന്ത്രിമാർക്കൊപ്പവും താൻ ഇത്തരത്തിൽ ഭരണാധികാരികളെ കാണാൻ പോയിട്ടുണ്ട്. യൂസഫ് അലി ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്തി ഇന്ന് ലോക കേരള സഭയിൽ. ലോക കേരള സഭയിൽ യൂസഫ് അലിയെ പോലെയുള്ളവരെ അണിനിരത്തി സർക്കാരും പിണറായിയും ഒക്കെ പ്രതിരോധം സൃഷ്ടിക്കുന്നു. എന്നാൽ ഒന്നും രണ്ടും ലോക കേരള സഭയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? അവയിൽ എന്തൊക്കെയാണ് കേരളത്തിൽ നടപ്പാക്കിയത്? അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എവിടെ? പ്രതിപക്ഷം മാത്രമല്ല കേരളത്തിലെ സാധാരണ ജനങ്ങളും ഇതുതന്നെയാണ് ചോദിക്കുന്നത്. പ്രവാസികളെ സമുദ്ധരിക്കാൻ കേരള വികസന നിധി, പ്രവാസി വാണിജ്യ ചേംബർ, NRI, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, കൺസ്ട്രക്ഷൻ കമ്പനി, സഹകരണ സംഘം, സിയാൽ മാതൃകയിലുള്ള സംയുക്ത സംരംഭം തുടങ്ങിയ നിരവധി പദ്ധതികളുണ്ട്.
നോർക്ക പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ സജീവമാണ്. എന്നാൽ ഇതുകൊണ്ടൊക്കെ സാധാരണ പ്രവാസികൾക്ക് നിങ്ങൾ എന്തു നേട്ടമാണ് പ്രയോജനമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്? പ്രളയകാലത്ത് പ്രവാസികളുടെ പണം സർക്കാരിൽ വൻതോതിലാണ് ലഭിച്ചത്. എന്നാൽ ഈ പണം എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് പ്രവാസികളോട് യാതൊരു വിധത്തിലും പിന്നീട് സർക്കാർ വിശദീകരിച്ചില്ല. പ്രവാസികളുടെ സഹായത്തോടെ തുടങ്ങിയ റീബിൽഡ് കേരള എന്ന പദ്ധതി പാതിവഴിയിൽ നിലച്ചു. പണം ഏതൊക്കെ പദ്ധതികൾക്ക് മുടക്കി എന്നതിനെക്കുറിച്ച് പോലും നമുക്കിപ്പോൾ ധാരണയില്ല. കോവിഡിൽ മരിച്ച പ്രവാസി കുടുംബങ്ങൾക്കുള്ള സഹായം, പ്രവാസി ഇൻഷുറൻസ് എന്നിവയൊക്കെ സ്തംഭനാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പ്രവാസികൾക്കാണ് ഇത്തരം ലോക കേരള സഭകൾ കൂടുന്നത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ചിരിക്കും. അത് സ്വാഭാവികമാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നത് വാസ്തവം തന്നെ. KSRTC ജീവനക്കാർക്ക് പോലും ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല. അതിനിടയിൽ ഖജനാവിൽ നിന്ന് 4 കോടി എടുത്ത് ഇത്തരമൊരു ലോക കേരള സഭ സംഘടിപ്പിക്കുമ്പോൾ അതിനെ വിമർശിക്കുക സ്വാഭാവികമാണ്. തലസ്ഥാനത്ത് കോടികളുടെ ആഡംബര വിരുന്നൊരുക്കി ഇപ്പോൾ സർക്കാരും ചില പ്രവാസി വ്യവസായികളുമൊക്കെ ആഘോഷത്തിമിറപ്പിലാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ വിമർശിക്കുന്നു. അതിലും ഒരുപിടി കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്നു യൂസഫ് അലിബാർ. ഇപ്പോൾ നടക്കുന്ന ലോക കേരള സഭയുടെ 4 കോടിയെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ലോക കേരള സഭയ്ക്ക് വേണ്ടി ഇതിനകം മാറ്റിവെച്ചിരിക്കുന്ന 16 കോടി രൂപയെക്കുറിച്ചാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. ഇത്രയേറെ പണം മുടക്കിയിട്ട് കേരളത്തിന് എന്തു പ്രയോജനം? പ്രവാസികൾക്ക് എന്തു പ്രയോജനം? ഈ പണം മുടക്കി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടി? അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എവിടെ? UDF ഈ ലോക കേരള സഭ പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എന്നാൽ മുസ്ലിം ലീഗ് UDFനെ ചതിച്ച് ഒരുവിധത്തിൽ അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും യൂസഫ് അലിയും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് അതിന്റെ പിന്നാമ്പുറക്കഥ. ലോക കേരള സഭയ്ക്കെതിരെ ഇപ്പോഴും വിമർശനങ്ങൾ ശക്തമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യൂസഫ് അലിയെ മുൻനിർത്തി മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ലോക കേരള സഭയെ ന്യായീകരിക്കുന്നു. വിചിത്രമായ കാഴ്ചകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂസഫ് അലി പല കാര്യങ്ങളും ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെയാണ് ഏറെ വിമർശനങ്ങളും. അക്കാര്യം യൂസഫ് അലിമാർ മറക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.